ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2020-21 സീസണിലെ ഐ ലീഗ് ഇടം സ്വന്തമാക്കിയ ഗോകുലം കേരള എഫ്സിയുടെ താരമായ യുവ വിങ്ങർ വിൻസെന്റ് ബാരറ്റോ കളഞ്ഞ് തുടങ്ങി ഐ എസ് എൽ ക്രീമായ കേരള ബ്ലാസ്റ്റേഴ്സ്. ഗോകുലത്തിന്റെ ഐ ലീഗ് നേട്ടത്തിന് പിന്നിൽ നിർണായക പങ്ക് വഹിച്ച ബാരറ്റോ ക്ലബ് വിട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുമെന്നും ഇന്നായി ഗോകുലത്തിന് ഐ എസ് എൽ ടീം ട്രാൻസ്ഫർ ഫീ നൽകുമെന്നും ഗാലനോവ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാരറ്റോക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് മുടക്കുന്ന തുക എത്രയാണെന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഐ എസ് എൽ ടീമായ ഗോകുലെ റിസർവ് ടീമിൽ നിന്നും ഗോകുലം കേരളത്തിലെത്തിയ താരമാണ് വിൻസെന്റ് ബാറ്റോ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സൂപ്പർ ലീഗ് എഎം സീസണിന് പിന്നാലെ താരം മൂല്യം കുതിച്ചുയർന്ന് കളിക്കാനാണ് പ്രഭുദാസ്. എ ടി കെ മോഹൻ ബഗാനെ തയ്യപ്രമകരണം നടത്തുന്ന പ്രഭു ക്ലബ്ബുമായി 2023 വരെ കരാറുണ്ട്. എന്നാൽ താരത്തെ എ ടി കെ നിലനിർത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതിനകം തന്നെ 3 ഐ എസ് എൽ ക്ലബുകൾ പ്രഭുവിന് രംഗത്തുണ്ട്. ജംഷഡ്പൂർ എഫ് സി, ഗോവ എന്നിവർ നേരത്തെ തന്നെ രംഗത്തുണ്ടായിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിലെ ഐ എസ് എൽ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റിയും പ്രഭുവിന് പിന്നാലെ കൂടിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്പാനിഷ് പരിശീലകൻ കിബു വിക്കുന ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങിയെത്തിയേക്കും. കിബു വിക്കനുമായി ഐ എസ് എൽ ക്ലബായ ഒഡീഷ എഫ് സിയാണ് കിബു വിനക്കനെ രംഗത്തുള്ളത്. കിബുവും ഒഡീഷയുമായി ചർച്ചകൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ സീസണിൽ ലീഗിലെ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമായിരുന്നു ഒഡീഷ. ക്ലബ് ചരിത്രത്തിലെ 9-ാമത്തെ പരിശീലകനാണ് ഒഡീഷ അന്വേഷിക്കുന്നത്. തുടർന്നും പുതിയ അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.